ഇന്നലെ വിശുദ്ധ യാക്കോബിനെ ധ്യാനിച്ച് നിർത്തിയെടുത്തു നിന്ന് ഇന്നത്തെ പ്രയാണം ആരംഭിക്കാം. യാക്കോബിന് ഒരു തീർത്ഥാടകന്റെ പരിവേഷം നൽകി വരുന്നെന്ന് നാം കണ്ടല്ലോ. വിശുദ്ധന്റെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ സ്പെയിനിലെ സന്തിയാഗോ ദേ കൊമ്പസ്തലായിലേക്ക് ദിവസങ്ങളോളം കാൽനടയായി തീർത്ഥാടകർ പോകാറുണ്ട്. അതിനുശേഷം പിന്നെയും ഒരു 70 കിലോമീറ്റർ നടന്ന് കടൽ തീരത്തെത്തി അവിടെ ചിപ്പിക്കക്കകൾ വാരി അവർ സഞ്ചികളിൽ നിറയ്ക്കും. തീർത്ഥയാത്ര പൂർത്തിയാക്കിയെന്നതിൻ്റെ ഒരു സ്മാരകം. കച്ചവട സാധ്യത മുതലാക്കി ഇപ്പോൾ ചിപ്പികൾ തീർത്ഥാടന കേന്ദ്രത്തിനടുത്ത് തന്നെ ലഭിക്കും. ആരും വെറുതെ 70 കിലോമീറ്റർ അധികം നടക്കേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സ്കാലപ്പ് എന്ന് വിളിക്കുന്ന അവിടെ സർവ്വസാധാരണമായ ഈ ചിപ്പി തീർത്ഥാടകർ ഒരു ബാഡ്ജ് പോലെ അണിയാറുണ്ട്. സാന്റിയാഗോ എന്ന വിശുദ്ധ യാക്കോബിന്റെ ചിത്രീകരണങ്ങളിലും അത് കാണാം. ആ ചിപ്പിക്ക് ഒരു കോപ്പയുടെ ആകൃതിയുള്ളതിനാൽ തീർത്ഥാടന വഴികളിൽ വെള്ളം കോരി കുടിക്കാനും അത് ഉപയോഗിച്ച് കാണാം. വേദനകളും കുറവുകളും ബലഹീനതകളും എങ്ങനെ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നാണല്ലോ നാം ഇന്നലെ ധ്യാനിച്ചത്. ഇന്ന് ഈ ചിപ്പിക്കക്കയുടെ ഓർമ്മയും സുവിശേഷത്തിലെ വിലയേറിയ മുത്തിനെയും കൂടി ചേർത്ത് വായിച്ചാലും ഇതുതന്നെയാണ് സന്ദേശം. ചിപ്പിക്കക്കകളുടെ വേദനയിൽ നിന്നാണ് അവർ മുത്തുപൊഴിക്കുന്നത്. അടരടരുകളായി അവർ വേദനകളെ പവിത്രീകരിക്കുന്നു, കഥനത്തരികളെ വിമലീകരിക്കുന്നു. നീരസത്തിന്റെ അടരുകൾ ക്രമേണ അമൂല്യമായൊരു മുത്തായി ഘനീഭവിക്കുന്നു. അമൂല്യമായൊരു മുത്ത് കണ്ടെത്തിയവൻ അത് നേടാൻ ബാക്കിയെല്ലാം വിറ്റുകളയുന്നു എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. അതിനോടൊപ്പം വയലിലെ നിധിയുടെ കഥയും നാഥൻ പറയുന്നുണ്ട്. ദൈവരാജ്യത്തിന്റെ താരതമ്യ മൂല്യം, അതാണ് ഇവിടെ പ്രതിപാദ്യം. താരതമ്യേന എന്ത് മൂല്യമാണ് നാം ദൈവരാജ്യത്തിന് കൽപ്പിക്കുന്നത് എങ്കിൽ അത് നേടാൻ നാം ഏത് പരിധിവരെ പോകും? ഇതാണ് ഇന്നത്തെ കാതലായ ചോദ്യങ്ങൾ. നിധി തേടിപ്പോയ ഒരു യുവാവിന്റെ കഥയുണ്ട്, ലോകം മുഴുവൻ നെഞ്ചേറ്റിയ പൗലോ കൊയ്ലോയുടെ ദി ആൽക്കമിസ്റ്റ്. അവിടെയും സ്പെയിനാണ് രംഗം. അവിടെ ആൻഡലൂസിയയിലെ ഒരു ഇടയഭാരനായ സാന്റിയാഗോ വിശുദ്ധ യാക്കോബിന്റെ പേരാണത്. ഒരു സ്വപ്നത്തെ പിഞ്ചെന്ന് ഈജിപ്തിലെ പിരമിഡുകളിൽ അവൻ ഒരു നിധി തേടുന്നു. പ്രശസ്തമായ ഉദ്ധരണി നാം ഈ ഗ്രന്ഥത്തിൽ കണ്ടെത്തുന്നുണ്ട്. നമുക്കെന്തെങ്കിലും അതിയായി ആഗ്രഹം വന്നാൽ ഉലകം മുഴുവനും അത് നേടാൻ നമ്മെ സഹായിക്കുന്നതിന് അണിനിരക്കുമെന്ന്. ഇന്ന് റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ പൗലോ ശ്ലീഹായും ഈ ആശയം വരച്ചിടുന്നുണ്ട്. അന്ധമായ പ്രാപഞ്ചിക ശക്തികൾ നടത്തുന്ന കൺകെട്ട് വിദ്യയല്ല, പകരം തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്നായി പരിണമിപ്പിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയുണ്ട്. അവിടെയാണ് ബലഹീനനും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്നും അറിയാത്ത മനുഷ്യൻ മഹത്വം ഭരിക്കുന്നത്. റോമർ 8:28 സിനർജി എന്ന വാക്കാണ് ശ്ലീഹ ഉപയോഗിച്ചത്, ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമെന്ന്. എല്ലാം ദൈവം നന്മയ്ക്കായി ഒരുക്കുന്നു എന്ന തിരിച്ചറിവ് എന്ത് തോന്നിയവാസവും ചെയ്യാനുള്ള ലൈസൻസ് അല്ല. നന്മ എന്തെന്ന് അന്വേഷിച്ച് കണ്ടെത്തി ദൈവകൃപയാൽ അത് അനുഷ്ഠിക്കാനുള്ള ആഹ്വാനമാണ്. കാരണം ദൈവം ഒരു നിയമദാതാവ് മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശത്തിൽ വഴി നടത്തുന്നവനാണ്. മഹത്വമെന്ന വാക്കിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പാഠഭാഗമാണ് റോമർ 8. അതുപോലെ തന്നെ വെളിച്ചത്തിന്റെ രൂപകങ്ങൾ വിളമ്പുന്നുണ്ട് ഇന്ന് സങ്കീർത്തനം 119. സഹനത്തിന്റെയും നെടുവീർപ്പിന്റെയും വഴികളിലൂടെ മഹത്വത്തിലേക്ക് നടന്നെടുക്കുന്ന വിശ്വാസ ജീവിതരേഖ. ആൽഫ്രഡ് ലോ ടെന്നീസിന്റെ ദ ഷെൽ എന്നൊരു കവിതയുണ്ട്. കടൽ തീരത്ത് തന്റെ പാദത്തിനടിയിൽ കിടക്കുന്ന മുത്തുപോലെ വിളങ്ങുന്ന ഒരു നേർത്ത ഇത്തിളിനെ ധ്യാനിക്കുകയാണ് കവി. ചെറുതാണ്, അതിലോലമാണ്, എങ്കിലും എത്ര സങ്കീർണം, എത്ര കണിശമാണ് അതിന്റെ പിരിവും വടിവുകളും. അതൊരു അത്ഭുതം തന്നെയാണ്. അത് ഏകയാണ്, ജീവന്റെ തുടിപ്പുകളില്ലാത്തതുമാണ്. ഒന്ന് കാലമർത്തിയാലോ വിരലമർത്തിയാലോ പൊടിഞ്ഞമരുന്നതുമാണ്. പക്ഷേ ആ ദിവ്യകൃതി എത്ര കടലടി കൊണ്ടിട്ടും തകരാതെ നിൽക്കുന്നല്ലോ. വമ്പൻ കപ്പലുകളെ പാറയിൽ തച്ചുടയ്ക്കുന്ന അതേ കടലടിയിൽ തകരാതെ ഒരു കൊച്ച് ചിപ്പിക്കക്ക. നിന്നെ കൊല്ലാത്തതെല്ലാം നിന്നെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞത് ചിന്തകനായ നീച്ചയാണ്. അതിനെ പിൻചെന്നുകൊണ്ട് ഒരു സുഹൃത്തിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിക്കുകയായിരുന്നു. അവൻ ഹൃദയവേദനയോട് ചോദിക്കുകയാണ്, കൊന്നില്ലെന്നേയുള്ളൂ, കൊല്ലാക്കുല ചെയ്യുന്നുണ്ട്, എന്നിട്ടും മരിച്ച് മരിച്ചില്ല എന്ന് വരുത്തിയിട്ട് എങ്ങനെ ശക്തിയെക്കുറിച്ച് സംസാരിക്കാനാകും? എന്നെ കൊല്ലാത്തതല്ല എന്നെ ശക്തിപ്പെടുത്തിയത്, എന്നെ കൊന്നത് തന്നെയാണ്. ആ മരണത്തിൽ നിന്നാണ് ഞാൻ ഉയർത്തുവന്ന് ജീവിതം കെട്ടിപ്പടുത്തത്. ഇന്നലെ 2 കൊരിന്ത്യസ് 4 ഇഹലോക ജീവിതം നടത്തുന്ന കൊല്ലാക്കൊലകളെ 4 വിശേഷണങ്ങളിൽ ശ്ലീഹ കുറിച്ചിട്ടിരുന്നു. ഒടുക്കം ക്രിസ്തുവിനോടൊപ്പമുള്ള മരണത്തെയും രേഖപ്പെടുത്തി. അവിടെ നിന്നാണ് മഹത്വത്തിന്റെ പ്രകാശത്തിലേക്ക് അവൻ ഉയർക്കുന്നത്. സങ്കീർത്തനം 116:10 ഉദ്ധരിച്ചുകൊണ്ട് ഇന്നലെ ഈ അനുഭവത്തെ ശ്ലീഹ കുറിച്ചു. ഞാൻ ദുരിതത്തിലാഴുന്നു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വാസം കൈവിട്ടില്ല.
ഐ ട്രസ്റ്റഡ് ഇവൻ വെൻ ഐ സെഡ് ഐ എം സോൾലി എഫ്ലിക്റ്റഡ്. ഇന്ന് അതേ അപമാനഭാരത്തെയും ദുരിതപേത്തിനെയും ആനാഹ് ദൈവമെന്ന അമൂല്യനിധി കണ്ടെത്താനുള്ള സുനിശ്ചിത മാർഗമായി അവതരിപ്പിക്കുന്നു സങ്കീർത്തനം 119:71. ദൈവമാണ് എൻ്റെ ഓഹരി. ഭൂമിയുടെ അവകാശത്തെ കുറിക്കുന്നൊരു വാക്കാണത് ഖേലക്. സ്വന്തമായി ഭൂമിയില്ലാതിരുന്ന ലേവായർക്കാണ് അക്ഷരാർത്ഥത്തിൽ അത് ബാധകം. എന്നാൽ വിശുദ്ധ പുരോഹിത ഗണമായ നാം എല്ലാവരും അത് ഹൃദയത്തിലും ഉടലിലും പാലിക്കാൻ ബാധ്യസ്ഥരാകുന്നു. എനിക്കുള്ളതെല്ലാം ദൈവത്തിലൂടെ വരുന്നു. അതിനാൽ ദൈവത്തിന് നിരക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇന്ന് ആദ്യ വായനയിൽ സോളമൻ ചോദിക്കുന്നതും സ്വർണവും വെള്ളിയും അധികാരവുമല്ല, ജ്ഞാനവും വിവേകബുദ്ധിയും മാത്രമാണ്. ഇന്ന് സങ്കീർത്തനം സ്വർണത്തെയും വെള്ളിയേക്കാൾ അഭികാമ്യമായ ദൈവഹിതത്തെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് സോളമനോടെന്ന പോലെ നമ്മളോട് ഓരോരുത്തരോടും ദൈവം ചോദിക്കുന്നുണ്ട്. എന്തിനാണ് നാം പ്രഥമസ്ഥാനം കൽപ്പിച്ച് ചോദിക്കാൻ പോകുന്നത്? 1273 നേപ്പിൾസിലെ ഒരു ആശ്രമത്തിൽ ധ്യാന നിമഗ്നനായിരുന്ന വിശുദ്ധ തോമസ് അക്വിനാസിനോട് കർത്താവ് ദർശനത്തിൽ ചോദിച്ചു, തോമസ് നീ എന്നെക്കുറിച്ച് എത്രയധികം എഴുതി പഠിപ്പിച്ചു കഴിഞ്ഞു, നിനക്കിനി എന്താണ് വേണ്ടത്? അവൻ പറഞ്ഞു, നോൺ നിസീതെ ദോമിനെ, നീ അല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട. അതിൽ പിന്നെ തൻ്റെ മഹത് ഗ്രന്ഥത്തിൻ്റെ രചന അദ്ദേഹം പാതി വഴി നിർത്തിക്കളഞ്ഞു. വിശുദ്ധ തോമസ് അക്വിനാസാണ് മലമുകളിൽ നിന്നുള്ള ദർശനം പോലെയാണ് ജ്ഞാനം എന്ന് നിർവചിച്ചത്. ജ്ഞാനവും വിവേകവുമുള്ളവന് സമ്പത്ത്, അധികാരം, ജീവിത ദൈർഘ്യം ഇതെല്ലാം എങ്ങനെ ദൈവാനുസൃതം മുന്നോട്ട് നയിക്കണം എന്ന് അറിയാനാകും. അല്ലാത്തവന് ഈ പറഞ്ഞത് എത്ര ലഭിച്ചാലും അത് മനസമാധാനക്കേടിലും ക്രമേണ ആത്മനാശത്തിലും കലാശിക്കും. നിനക്കെന്താണ് വേണ്ടത് എന്നതിൻ്റെ ഉത്തരം നീ എന്താണ് ഓടി നടന്ന് തേടുന്നത് എന്ന തിരിച്ചറിവിലാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വിസ്മയാവഹമായ കൽപ്പനകളെ ആത്മാവ് നിധി പോലെ കാക്കുന്നു നാത്സാർ എന്ന് സങ്കീർത്തനം 119:129 എന്ന് പറയുന്നത്. പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് വിവർത്തനമായ സ്വപ്തഗിന്ത് ഇവിടെ കാക്കുക, സൂക്ഷിക്കുക എന്നർത്ഥം വരുന്ന വാക്കല്ല, അന്വേഷിച്ച് കണ്ടെത്തുക എന്നർത്ഥം വരുന്ന എക്കവറെനോവോ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അവർക്ക് ദൈവഹിതം ഒരു ആനന്ദമായി അനുഭവപ്പെടുന്നു. ഷഷൂമ ഡിലൈറ്റ്. ഇന്ന് ഈശോ വയലിൽ ഉറങ്ങുന്ന നിധിയുടെയും വിലയേറിയ മുത്തിൻ്റെയും ഇരട്ട ഉപമകൾ പറയുന്നത് തന്നെ കേട്ടിട്ടും കേൾക്കാതെ തേടി വരാതെ ഹൃദയം കഠിനമാക്കുന്നൊരു ജനതയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ദൈവരാജ്യം വന്നു കഴിഞ്ഞു, അത് സൂക്ഷിച്ചു നോക്കുന്നവർക്ക് ദൃശ്യമാണ്. റിയലൈസ്ഡ് എസ്കറ്റോളജി. ദൈവം ഈ ജ്ഞാനം ആരിൽ നിന്നും മറച്ചു വച്ചിട്ടില്ല. പരമാർത്ഥ ഹൃദയർ ശിശുസഹജമായ എളിമയോടെ ഉത്സാഹത്തോടെ അത് തേടിപ്പിടിക്കുന്നു. അല്ലാത്തവർ തലക്കനവും കഠിനഹൃദയവും കാരണം അതിൽ ഇടറി വീഴുന്നു. ദൈവഹിതത്തെ വിവേചിച്ചറിയുക എന്നത് ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്നൊരു അനുഭവമാണ്, ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ്. കയ്യിലുള്ളതെല്ലാം വിറ്റ് നിധിയുറങ്ങുന്ന നിലം വാങ്ങിയാലും മുത്തു വാങ്ങിയാലും പിന്നെ നയാ പൈസ കയ്യിലുണ്ടാകില്ല വേറൊന്നിനും. നിധി വിറ്റാലേ, മുത്ത് മറച്ചു വിറ്റാലേ എന്തെങ്കിലും കൈവരൂ. അങ്ങനെ ചെയ്താലാകട്ടെ, പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് അത് സ്വന്തമാക്കിയതിന് അർത്ഥമില്ലാതെ വരും. ഈയൊരു വിരോധാഭാസം, പാരഡോക്സ് വിശ്വാസത്തിൻ്റെ ഒത്ത നടുക്ക് നിലകൊള്ളുന്നുണ്ട്. നേടാൻ ആഗ്രഹിക്കുന്നവൻ നഷ്ടപ്പെടുത്തും, നഷ്ടപ്പെടുത്തുന്നവൻ എല്ലാം നേടുകയും ചെയ്യും. ശിഷ്യത്വത്തിൻ്റെ വില എത്രയായാലും അതിലും എത്രയോ ഏറെയാണ് ദൈവരാജ്യത്തിൻ്റെ മൂല്യം എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മുത്ത് ഒരു ജൈവ സാന്നിധ്യമാണ്, ഓർഗാനിക് പ്രൊഡക്ഷൻ. ക്രിസ്തുവിൻ്റെ മുറിവിൽ നിന്ന് ഊറിവന്ന മുത്ത്, പേളാണ് നാം തേടുന്ന ഈ ദൈവരാജ്യം. അതിനാൽ തന്നെ നമ്മുടെ മുറിവുകളെയും ദൈവൻ രക്ഷാഗ്രമാക്കുന്നു. ഈ നിധി ഒളിപ്പിച്ച നിലമൊക്കെ ആയിരങ്ങളിൽ ഒരെണ്ണം മാത്രം വെല്ലകാലത്തും വെല്ലവരും കണ്ടെത്തുന്നതാണ്. ചിലർ വർഷങ്ങൾ ഉപാസിച്ചിട്ടാകാം നിത്യജീവനിലേക്ക് കടക്കുന്നത് പൗലോസിനെ പോലെ. വേറെ ചിലരാകട്ടെ നൊടിയിടയിൽ അത് കണ്ടെത്തുന്നു, എത്യോപ്യക്കാരനായ ഷണ്ടിനെ പോലെയോ നല്ല കള്ളനെ പോലെയോ. എപ്പോൾ കണ്ടെത്തിയെന്നല്ല, കണ്ണു തുറന്നിരിക്കുക, കണ്ടെത്തുവോളം. കണ്ടെത്തിയാൽ പിന്നെ ഒരു കാരണവശാലും കൈവിടാതിരിക്കുക. ഫിലിപ്പിയർ 3:8 ബാക്കിയെല്ലാം ഉച്ഛിഷ്ടമായി കരുതിയെന്ന് ശ്ലീഹ പറയും പോലെ. കാരണം ഈ നിധി ആരും വെറുതെ കണ്ടെത്തുന്നതല്ല. എഫേസർ 1:4 തൻ്റെ അനാധ്യായ പദ്ധതി അനുസരിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്താൻ തിരുവുള്ളമായതാണ്.